ഇനി സൂറത്ത് ഖാഫ് 26 മുതൽ 29 വരെയുള്ള ആയത്തുകൾ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് വായിക്കാം. ഖരീനുഹു, അവൻ്റെ ഖരീൻ എന്ന് പറഞ്ഞാൽ അൽ മലക്കുൽ മുവക്കൽ ബിഹി, ഏൽപ്പിക്കപ്പെട്ട മലക്ക്. ഖാല ഖരീനുഹു ഹാദാ മാ ലദയ്യ അതീദ്, അവൻ്റെ ഖരീൻ പറയും, അവൻ്റെ സഹചാരിയായിട്ടുള്ള മലക്ക് പറയും, ഇതാണ് എൻ്റെ അടുക്കലുള്ള രേഖ, മഹ്ളറായ തയ്യാറാക്കപ്പെട്ട സംഗതി. അതീദ് ഹാദ് ഹാദറായ, അനീദ് നിങ്ങൾ രണ്ടുപേരും ഇടൂ ഈ ഫി ജഹന്നമ, ജഹന്നമിൽ കുല്ല കഫാരിൻ അനീദ്, എല്ലാ സത്യനിഷേധികളെയും. അതേപോലെ അനീദ്, അനീദ് മുആനിദുൽ ഹഖ്, മുആനിദ് അല്ല മുആനിദാണ്, മുആനിദുൽ ഹഖ് ലിൽ ഹഖ്, മുആനിദുൽ ലിൽ ഹഖ്. അപ്പോഴല്ലേ ഇസ്മു ഫാഇൽ ഉണ്ടറിയില്ലേ, മുആനിദ് അറിയാൻ ശരിയതാ, ഹഖിനെ ധിക്കരിക്കുന്നവൻ, സത്യത്തെ. മുഅ്തദ് എന്നൊന്നും എഴുതരുത്, മുഅ്തദിൻ ിൻ മുരീബ് ഷാക്കുൻ ഫി ദീനി, അവൻ്റെ ദീനിൽ സംശയാലുവായ. റൈബ്, റൈബ് സംശയം, ലാ റൈബ ഫി, അതിലൊരു സംശയമില്ല എന്നല്ലേ. അപ്പോൾ ഈ അൽഖിയ എന്ന് പറഞ്ഞത് സായിക്കും ഷഹീദുമാണ്, അവരോട് പറയുന്നത്. ഓരോ നഫ്സിൻ്റെ ഒപ്പം ഒരു സായിക്കും ഷഹീദും ഉണ്ടാവുന്നതല്ലേ, മഷറയിൽ അവരെ കൊണ്ട് ഇങ്ങനെ സായിക്ക് കൊണ്ടുപോകുന്ന, നയിക്കുന്ന ഒരു മലക്കുണ്ടാകും. അവൻ്റെ അമലുകളുടെ വിഷയത്തിൽ സാക്ഷി പറയുന്ന ഒരു മലക്ക്, ഷഹീദായിട്ടുള്ള മലക്കും. സായിക്കും ഷഹീദുണ്ടാവും, നേരത്തെ പറഞ്ഞു, അതായത് 21-ാമത്തെ ആയത്ത് പറഞ്ഞു. ആ സായിക്കും ഷഹീദിനോടും പറയാണ്, സായിക്കിനോടും ഷഹീദിനോടും പറയാണ്. അപ്പോൾ അതാണ് എൻ്റെ ആശയം കേട്ടോ. അത് നിങ്ങളെ പുസ്തകത്തിൽ ഫയക്കൂൽ അള്ളാഹു തആല അലിയ ഖരീനിഹി എന്നാണ്, ഖരീനോട് പറയുന്നതാണ് ഇതിൽ കണ്ടത്. പക്ഷേ അത് തഫ്സീർ ബനകസീറിലൊക്കെ നിസ്സായിക്കു ഷഹീദ് എന്നുള്ള ആശയത്തിനാണ്. അങ്ങനെ നമുക്ക് മനസ്സിലാവുന്നത് കാരണം രണ്ടുപേരോടല്ല പറഞ്ഞത്. അൽ ഖിയാ എന്ന് പറയുമ്പം ദ്വിവചനം, തസ്നിയാണ്. അപ്പം പിന്നെ ഖരീനിഹി എന്ന് പറഞ്ഞാൽ ഏകവചനം അല്ല വേണ്ടത്, കരീനോട കരീന് വേറെ. മനസ്സിലായില്ലേ? മന്നാഇൽ ഖൈർ, നന്മയെ തടയുന്നവൻ, ഏറ്റവും കൂടുതൽ തടയുന്നവൻ എന്നുള്ള അർത്ഥത്തിലുള്ള മുബാലാഖത്താണ് മന്നാ ഫഅലോസന. മുഅ്തദിൻ, അതിരി കവിഞ്ഞവൻ, അതിക്രമം ചെയ്യുന്നവൻ. മുരീബ്, സംശയാലുവായൻ. അല്ലദി ജഅല മഅ അല്ലാഹി ഇലാഹന അഖർ, അല്ലാഹുവിനെ കൂടാതെ വേറെ ഇലാഹിനെ ആക്കിയവൻ, ആരാധിച്ചവൻ. ഫഅൽഖിയാഹു, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇടൂ അവനെ, ഫിൽ അദാബി ശദീദ്, ശക്തമായ ശിക്ഷയിൽ എന്ന്. അപ്പോൾ യഖൂലുൽ മലക്കുൽ മുവക്കലു ബിൽ ഇൻസാൻ, മനുഷ്യന് കാര്യം ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയും. ഓരോ മനുഷ്യനും ഒരു മലക്കുണ്ടാവും. ഹാദാ മാ ഇന്ദി, ഇതാണ് എൻ്റെ അടുത്തുള്ള കാര്യം. മിൻ കിതാബത്തി അമലിഹി, അവൻ്റെ അമൽ രേഖപ്പെടുത്തിയതിൽ. മുഅദ്ദുൻ, തയ്യാറാക്കപ്പെട്ട. മഹ്ഫൂദുൻ, ഹിഫ്ളാക്കപ്പെട്ട, സേവ് ചെയ്യപ്പെട്ട. മുഹ്ളറുൻ, ഹാജരാക്കപ്പെട്ട. ബിലാ സിയാദത്തിൻ, ഒരു ഏറ്റം അധികമില്ലാതെ. വല നുക്കുസാനും കുറവുമില്ലാതെ എന്ന് പറയാം, ഏറ്റവും കുറച്ചിലൊന്നുമില്ലാതെ. ഇതാ രേഖ, ഖരീന് പറയണം. അതാണ് ഖരീന്. നേരത്തെ ഇനി അടുത്ത് യഖൂൽ അല്ലാഹു തആല, അപ്പോൾ അല്ലാഹു തആല പറയും ഇതൊക്കെ സായിക്കും ഷഹീദായ രണ്ട് മലക്കുകൾ ഇങ്ങനെ ഹാദ, അതിൽ ഈ രേഖകൾ തയ്യാറാക്കി കാര്യം ഒരു സായിക്കായി, ഒരു മലക്ക് പറയുമ്പോൾ, ഒരു ഒരു മലക്ക് ഷഹീദായിട്ട് പറയുമ്പോൾ ഈ രണ്ട് മലക്കുകളും വരുന്നുണ്ട്. അപ്പോൾ ഖരീൻ എന്നോട് പറയില്ല, അപ്പോൾ അള്ളാഹു സായിക്കും ഷഹീദുമായ മലക്കിനോട് പറയണം. ആദ്യം പറഞ്ഞ കരീന് മലക്ക്, അവൻ്റെ കാര്യം ഏൽപ്പിക്കപ്പെട്ട മലക്ക് അല്ലേ. ഇനി അള്ളാഹു തആല പറയണം, യഖൂൽ അള്ളാഹു തആല ലിസ്സായിഖ് വശ്ശഹീദ്, സായിക്കും ഷഹീദുമായ മലക്കിനോട് പറയാം, മലക്കിനോട് പറയാം. അൽഖിയാ ഫി ജഹന്നമ, നിങ്ങൾ രണ്ടുപേരും ഇടൂ അയാളെ, എന്ത് ഫി ജഹന്നമ, നരകത്തിൽ. കുല്ല കഫാരിൻ അനീദ്, എല്ലാ അനീദും കുഫാറുമായിട്ടുള്ള ആളുകളെ, കാഫിരികളെ. ഐ കസീറുൽ കുഫർ, ധാരാളമായിട്ട് കുഫരിയത്തുള്ള. വത്തക്സീബ്, കളവാക്കലുമുള്ള. ബിൽ ഹഖ്, സത്യത്തെ കൊണ്ട്. അനീദിൻ, അനീദിൻ അറിയ ധിക്കരിക്കുന്ന. മുആനിദുൽ ഹഖ്, സത്യത്തിന് എതിർ പ്രവർത്തിക്കുന്ന, സത്യത്തെ ധിക്കരിക്കുന്ന. മുആനിദുൽ ലഹു ലിൽ ബിൽ ബാത്തിൽ, ബാത്തിൽ കൊണ്ട് അവനെ എതിരാകുന്ന, അള്ളാഹുവിനെ എതിരാകുന്ന. മാ ഇൽമിഹി ബിദാലിക്, അത് അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ. ബഹു ലാ യുഅദ്ദി മാ അലൈഹി മിനൽ ഹുഖൂഖി, അവൻ മന്നാഇൽ ഖൈർ എന്ന് പറഞ്ഞു, അതിൻ്റെ ആശയാണിത്. എന്ത്, അവൻ്റെ മേലുള്ള ബാധ്യതകൾ അവൻ വീട്ടുന്നില്ല. വലാ ബിർറഫിഹി വലാ അസലത്ത വലാ സദഖത്ത, അവനിൽ ഒരു ബിർ, നന്മ, ഇഹ്സാനില്ല. വലാ അസലത്ത, അവന് കുടുംബബന്ധ സാമൂഹ്യബന്ധ ചേർക്കൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നും തന്നെ. വല സദഖത്ത, അവൻ സദഖയും ഇല്ല. ബഹു മുഅ്തദ്, അവൻ മുഅ്തദാണ്, അതായത് അവൻ അതിര് ലംഘിക്കുന്നവനാണ്. ഫീമാ യുൻഫിഖുഹു, അവൻ ചെലവാക്കുന്ന വിഷയത്തിൽ. വ യുസ്രിഫുഹു എന്നാണ് തഫ്സീർ ഇബ്നു കസീറിലുള്ളത്, അതുപോലെ എഴുതിയാൽ മതി. യതജാവസു ഫീഹിൽ ഹദ്, സർഫ എന്ന് പറഞ്ഞാൽ തിരിക്കണം,
സമ്പത്തിനെയൊക്കെ പല വഴിക്ക് തിരിക്കൂലേ. അതിൻ്റെ വിഷയത്തിലൊക്കെ അവൻ യതജാവസു ഫീഹിൽ ഹദ്ദ്, അതിൽ ഹദ്ദ് പരിധി അവൻ ലംഘിക്കുന്നു. ഔ അല്ലെങ്കിൽ ഹുവ മുഅത്തദുൻ ഫീ മൻതഖിഹി വസൈരിഹി വഅംരിഹി. മറ്റൊരു തഫ്സീർ, അവൻ അവൻ്റെ മന്ത്യക്ക് സംസാരം സഞ്ചാരം കാര്യം ഇതിലെല്ലാം അവരുടെ കാര്യങ്ങളിലൊക്കെ അവൻ മുഴത്തതാണ്. അപ്പം ഷാക്കുൻ ഫി അംരിഹി, മുരീബ് എന്ന് പറഞ്ഞാൽ ഷാക്കുൻ ഫി അംരിഹി, അവൻ്റെ കാര്യത്തിൽ അവൻ ഷാക്കാണ്, സംശയാർഹ. അപ്പം മുരീബ് ലിമൻ നദറ ഫി അംരിഹി, അവൻ്റെ കാര്യം നോക്കിയ അത് നിരീക്ഷിക്കുന്നവരുടെ കാര്യത്തിലും അവൻ സംശയാർഹ. വഖദ് അഷ്റക ബില്ലാഹി, അതാണെന്ത്, അല്ലദി ജഅലമ അല്ലാഹു ഇലാഹൻ ആഖർ, അവൻ അള്ളാഹുവിൽ പങ്കു ചേർത്തിരിക്കുന്നു. ഫഅബദ മഅഹു ഗൈറഹു, അള്ളാഹു അല്ലാത്തവരെയും അവൻ്റെ കൂടെ അവൻ ആരാധിച്ചിരിക്കുന്നു. വലിദാ അൽഖിയാഹു ഫിൽ അദാബി ശദീദ് ഫിൽ അദാബിൽ മുഖ്ലിമി ശദീദ്, വലിദാ ഇക്കാരണത്താൽ അൽഖിയാഹു എന്ന് പറയാം, അങ്ങനെയായിരിക്കും, അങ്ങനെ ഇതിൽ കുഴപ്പമില്ല. അപ്പോൾ മാവിയായ ഫൈലിൻ്റെ അർത്ഥം വരും, അവർ രണ്ടുപേരും അവരെ അവനെട്ടു ഫിൽ അദാബി ശിക്ഷയിൽ, അൽ മുഖ്ലിമി വേദനാജനകമായ, അശദീദ് ശക്തമായ വേദനാജനകമായ ശിക്ഷയിൽ അവരെ ഇട്ടു, ജഹന്നമിലിട്ടു എന്നർത്ഥം. قال قرينه ربنا ما طعيته ولكن كان في ضلال بعيد. قال قرينه അവന്റെ قرين പിശാച് ആയിട്ടുള്ള അവന്റെ സഹചാരി പറഞ്ഞു. നേരത്തെ പറഞ്ഞ قرين ആരായിരുന്നു? മലക്കായിട്ടുള്ള സഹചാരിയായിരുന്നു. ربنا ഞങ്ങളുടെ റബ്ബേ, ما طعيته ഞാൻ അവനെ പഠിപ്പിച്ചിട്ടില്ല, ولكن പക്ഷേ كان في ضلال بعيد അവൻ വിദൂരമായ വഴികേട്ടിലായിരുന്നു എന്ന്. قال അവൻ പറഞ്ഞു, അപ്പോൾ അല്ലാഹു പറയാ, لا تختصموا لدي, നിങ്ങൾ എൻ്റെ അടുത്ത് തർക്കിക്കണ്ട. വഖദ് ഖദ്ദംതുലൈക്കും ബിൽ വഈദ്, ഞാൻ നിങ്ങൾക്ക് മുന്നേ തന്നെ വാഗ്ദാനം ചെയ്ത കാര്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. മൈബദ്ദലുൽ ഖൗലു ലദയ്യ, എൻ്റെ അടുക്കൽ വാക്ക് മാറ്റപ്പെടുന്നതല്ല, ഇത് കാര്യം വിധിച്ചു കഴിഞ്ഞ്, ഇനി മാറ്റല്ല. വമാ അന ബിദല്ലാമിൽ അബീദ്, ഞാൻ ദാസന്മാരോട് അക്രമം പ്രവർത്തിക്കുന്നവനും അല്ല എന്ന്. ഖരീനുഹു, ഇവിടെ അഷ്ഷൈത്താനു ലദി വുക്കില ബിഹി, അപ്പോൾ ഖരീൻ എന്നാൽ എല്ലായിടത്തും ഒരേ അർത്ഥമല്ല, അർത്ഥം സഹചാരി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അഷ്ഷൈത്താനുല്ലദീ വുക്കില, മറ്റേ അൽ മലക്കുല്ലദീ വുക്കില ബിഹി, ഇത് അഷ്ഷൈത്താനുല്ലദീ വുക്കില ബിഹി, ആയത്തെ ഏതാ നോക്കണം, അതിനനുസരിച്ചാണ് കേട്ടോ. മാ ത്വഅയ്തുഹു മാ അദ്ലൽതുഹു, ഞാൻ അവനെ വിളിപ്പിച്ചിട്ടില്ല എന്നർത്ഥം. ലാ തഖ്തസിമു ലാ തുജാദിലു, ലാ തഖ്തസിമു ലാ തുജാദിലു, നിങ്ങൾ തർക്കിക്കണ്ട. മാ യുബദ്ദലു മാ യുഗയ്യറു എന്നർത്ഥം, മാറ്റപ്പെടുന്നതല്ല, തഗ്യീർ ചെയ്യപ്പെടുന്നതല്ല. മാ യുഗയ്യറു ان الله لا يغير ما بقوم حتى يغيروا ما بانفسهم يغير. then يقول الشيطان الذي قيض لهذا الكافر العنيد وتبرأ منه وكذبه. يقول الشيطان, شيطان പറയുന്നു, قال قرينه എന്ന് പറഞ്ഞു ഇവിടെ, الذي قيض لهذا الكافر അല്ലെ قيض هذا الكافر, ഈ കാഫിറിന് നിശ്ചയിക്കപ്പെട്ടുള്ള ഷൈത്താനല്ല, العنيد ധിക്കാരിയായ, وتبرأ منه وكذبه, അവൻ അവരിൽ നിന്ന് ഒഴിവാകുന്നു ആ ഷെയ്ത്താൻ ആ സമയത്ത് കേട്ടോ. കദ്ദബഹു, അവനെ കളവാക്കുന്നു. റബ്ബനാ മാ അദ്ലൽതുഹു, റബ്ബേ ഞങ്ങളുടെ റബ്ബേ, ഞാൻ അവനെ വഴിപിച്ചിട്ടില്ല. ബൽ കാന ബി ഇഖ്തിയാരി തായൻ വാലൻ ഖാബിലിൽ ബാത്തിൽ മുആനദില്ല, കാന ബി ഇഖ്തിയാരി, അവൻ അവൻ്റെ ഇഷ്ടപ്രകാരം, അവൻ്റെ ഓപ്ഷൻ, അവൻ്റെ ഇച്ഛപ്രകാരം ചെയ്തതാണ്. ത്വാഗിയൻ അതിക്രമിയായി, വാലൻ വഴികേടിലായി, ഇവനായി, ഖാബിലിൽ ബാത്തിൽ ബാത്തിലിനെ സ്വീകരിക്കുന്നവനായി, മുആനദില്ല സത്യത്തിനെ എതിര് പ്രവർത്തിക്കുന്നവൻ, ധിക്കരിക്കുന്നവൻ ആയി. അയ്യപ്പോൾ താല, അപ്പോൾ അല്ലാഹു തആല പറയുന്നത്, ലാ തഖ്തസിമു ലദയ്യ വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ് വയബദ്ദലുൽ ഖൗലു ലദയ്യ വമാ അന ബിദല്ലാമിൻ നബീദ് എന്ന് പറയാം. അപ്പോൾ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ കാഫിരിങ്ങളെ എല്ലാവരോടും, ഇതിപ്പോൾ രണ്ടാളെ കേസ്, ഒരാളെ കേസ് മാത്രമല്ല, മൊത്തത്തിൽ പറയുമ്പോൾ എല്ലാവരും കേട്ടോ, കാഫിരിങ്ങളെ എല്ലാവരും, അതുകൊണ്ടാണ് ചിലപ്പോൾ ബഹുവചനത്തിന് ചെയ്യാൻ പറയുന്നത്. വൽ ഖുറനാ, സഹചാരികളെ, അതായത് കാഫിരിങ്ങളായ ആളുകളെ, അവരുടെ സഹചാരികളായിട്ടുള്ള ആളുകളെ. വ അൻസൽതുൽ കുതുബ വഖാമത അലൈക്കുമുൽ ഹുജ്ജത്തു വൽ ബയ്യനാത്തു വൽ ബറാഹീൻ, അല്ല അനുമ പിന്നെ ഷൈത്താൻമാരിൽ നിന്ന് ഖുറനാക്കളോട് പറഞ്ഞു, ഖരീന്റെ ജമാണ് ഖുറനാകും, സഹചാരികൾ. ലാ തുജാദിലു ഇന്ദി, നിങ്ങൾ എൻ്റെ അടുത്ത് തർക്കിക്കണ്ട. വഖദ് അഅദർതു ഇലൈക്കും അല അൽസനത്തുർ റുസൽ, ഞാൻ നിങ്ങൾക്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ, ഇന്ദാർ നൽകിയിട്ടുണ്ട്. ആരെ, ആരിലൂടെ, എൻ്റെ മുർസലീങ്ങളുടെ നാവുകളിലൂടെ. വാൻസൽതുൽ കുതുബ, ഞാൻ കിതാബുകൾ ഇറക്കി. വഖാമത് അലൈക്കുമുൽ ഹുജ്ജത്തു വൽ ബയ്യനാത്തു വൽ ബറാഹീൻ, തെളിവുകളും വിവരണങ്ങളും പ്രമാണങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഞാൻ സ്ഥാപിച്ചു നൽകി, എല്ലാം ചെയ്തല്ലോ. വമാ ഖൗലി മുബദ്ദലുൻ മുഗയ്യറുൻ, എൻ്റെ ഖൗൽ മാറ്റപ്പെടുന്നതല്ല, മാറ്റം അതിനുണ്ടാവില്ല.
وما أنا بمعذب معذب أحدا يعني رأينا شتكنا أنا بذنب بذنب أحد ما ترى الدبابة تتكارب ولكن بشه لا أعذب أحدا يعني رأينا شتكوا إلا إلا بذنبه أبدا شت تتوان الله هذا بعد قيام الحجة عليه أبدا بيل تغلب استعبد ما يشيش وذلك أنهما يختصي أماري بين يدي الحق تعالى فيقول الإنسي يا ربي هذا أضلني عن الذكر بعد إذ جاءني فيقول الشيطان ربنا ما طعته هذا هذا أبو هذا إبران الله غير بارين هذا رند بيرم يختصي ماني الله نذكر تركيك بين يدي الحق تعالى الله تعالى تركيك فيقول الإنسي أبو منشنا يا أربعين منشنا مريم يا ربي عند ربي هذا هذا أضلني ഈ പിശാചെന്നെ വഴി പഠിപ്പിച്ചു അതിന് ദിക്കിരി എന്നെ സ്മരിക്കുന്നതിൽ നിന്ന് ഉത്ബോധനത്തിൽ നിന്നൊക്കെ ബാധി ഇത് ജാ അനി എനിക്ക് ആ ഉത്ബോധനം വന്നെത്തിയ ശേഷം യഖൂലു ഷൈത്താൻ അപ്പോൾ ഷൈത്താൻ പറയുന്നത് റബ്ബനാ മാ ത്വയ്തു ഞാൻ അവന് വഴി പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി ഭാഗം അതാണ് ഈ ആയത്ത് ആ അങ്ങനെയാണ് ഇതിൻ്റെ ഫുള്ളായിട്ട് ആ ഓക്കെ ജസാക്കും അല്ലാഹു ഖൈറ സുബ്ഹാനക അല്ലാഹു ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വതൂബു ഇലൈക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് എന്താ പറയാ الله ألقيا في جهنم ألقيا نيغال رندو بيرم ادو في جهنم نرغتيل كل كفار عنيد ديكاريلايا الا سته نشيدغليم ان الله هو انها مخاطبة مع السائق والشهيد فالسائق احضره الى عرصة الحساب فلما أدى الشهيد عليه امرهم الله تعالى بإلقائه في نار جهنم وبئس المصير അള്ളാഹു വ്യക്തമാകുന്നു വ്യക്തമായത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്താണ് ആയത്തിൽ നിന്ന് പ്രത്യക്ഷമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യം അന്നഹാ നിശ്ചയം ഈ സംസാരം അള്ളാഹു പറയുന്നുണ്ട് അൽഖിയാ നിങ്ങൾ രണ്ടുപേരിടും ഫി ജഹന്നമ നരകത്തിൽ ആരാണ് രണ്ടുപേര് മുഖാതബത്തിൻ മഅസ്സായിഖ് വശഹീദ് ഇത് അള്ളാഹു ആരോട് സംസാരിക്കുന്നതാ സായിഖിനോടും ഷഹീദിനോടും ഓരോ നഫ്സിൻ്റെ കൂടെ ഒരു സായിഖും ഷഹീദും ഉണ്ടാകുമെന്ന് പറഞ്ഞു നേരത്തെ അല്ലേ മഹ്ഷറയിലേക്ക് ആനയിക്കപ്പെടുന്ന സായിഖ് ആയിട്ടുള്ള മലക്ക് അവൻ്റെ അവരുകൾക്ക് സാക്ഷി പറയുന്ന ഷഹീദ് ആയിട്ടുള്ള മലക്ക് ഫസായിഖു അഹ്മറഹു ഇലാ അർശത്തിൽ ഹിസാബ് ഫസായിഖു അപ്പോൾ സായിഖ് ആയിട്ടുള്ള മലക്ക് നയിക്കുന്ന മലക്ക് എന്ത് ചെയ്തു അഹ്മറഹു അവനെ ഹാജരാക്കി ഇലാ അർശത്തിൽ ഹിസാബ് വിചാരണയുടെ മൈതാനത്ത് അർശത്തിൽ ഹിസാബ് വിചാരണാ മൈതാനം ഫലമ്മ അദ്ദ ഷഹീദു അലൈഹി അങ്ങനെ ഷഹീദ് ആയിട്ടുള്ള മലക്ക് അവൻ്റെ മേൽ ആ കാര്യം എന്താണ് അത് വീട്ടിയപ്പോൾ അങ്ങനെ ഷഹീദായ മലക്ക് ഇതാണ് ഇവൻ്റെ രേഖ തയ്യാറാക്കപ്പെട്ട രേഖ എന്നൊക്കെ പറഞ്ഞ് ഇത് ഹാജരാക്കിയപ്പോൾ ആക്കുമ്പോൾ അമറഹുമല്ലാഹു തആല ബിൽഖായിഹി ഫിനാർ ജഹന്നം അമറഹുമ അവർ രണ്ടുപേരോടും സായിഖിനോടും ഷഹീദിനോടും രണ്ട് മലക്കുകളോടും അള്ളാഹു കൽപ്പിക്കും എന്താ കൽപ്പിക്കുന്നത് ബി ഇൽഖായിഹി അവനെ ഇടുന്നത് സംബന്ധിച്ച് ഇടുന്നത് കൊണ്ട് കൽപ്പിക്കും ഫീ നാർ ജഹന്നമ ജഹന്നമെന്ന ആ നരകത്തിൽ ബിഇസൽ മസ്വീർ അത് എത്ര ചീത്തയായ സങ്കേതം ബിഇസ എന്ന് പറഞ്ഞാൽ ദമ്മിൻ്റെ ദമ്മിന് ഉപയോഗിക്കുന്നതാണ് സാ ബിഇസ എന്നൊക്കെ ഞാമ ഹബദ ഒക്കെ എന്താണ് മദ്ഹ് പ്രശംസയ്ക്ക് വേണ്ടിയിട്ട് നല്ലത് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇവിടെ ചീത്തയായ സങ്കേതം എന്ന അർത്ഥത്തിൽ ബിസൽ മസ്വീർ വടക്ക സ്ഥാനം മസ്വീർ അൽഖിയാ ഫീ ജഹന്നമ കുല്ല കഫാരിൻ അനീദ് എന്ന് അല്ലാഹു പറയുന്നു അതാണ് അല്ലാഹുവിൻ്റെ കൽപ്പന രണ്ട് മലക്കുകളോടും ഇവരെ രണ്ട് ഇയാളെ നിങ്ങൾ രണ്ടുപേരും എന്തു ചെയ്യുക എല്ലാ കഫാറുകളെയും ദൈവധിക്കാരി ആയിട്ടുള്ള കുഫാറുകളെ എന്ത് ചെയ്യുക ദൈവനിഷേധികളായിട്ടുള്ള ധിക്കാരികളായിട്ടുള്ള കുഫാറുകളെ ജഹന്നമിലിടുക എന്ന് ഐ കഥീരിൽ കുഫ്രി കുഫ്രിയത്ത് അധികരിച്ച വത്ത് കദീബി ബിൽ ഹഖ് സത്യത്തെ നിഷേധിക്കലും അധികരിച്ച സത്യത്തെ നിഷേധിക്കുന്ന അനീദിൻ മുആനിദിൽ ഹഖ് അനീദ് എന്ന് പറഞ്ഞാൽ ധിക്കാരിയായ മുആനിദിൻ ലിൽ ഹഖ് സത്യത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ സത്യത്തിന് എതിരായിട്ടുള്ള സത്യത്തെ ധിക്കരിക്കുന്ന മുആരിദിൻ ലഹു ബിൽ ബാത്തിൽ അതിന് അള്ളാഹുവിന് അല്ലെങ്കിൽ ദീനിന് അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കുന്ന ബിൽ ബാത്തിലി ബാത്തിന് കൊണ്ട് അസത്യം കൊണ്ട് മാ ഇൽമിഹി ബിദാലിക് അത് അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കും സത്യത്തിനെതിരെ പ്രവർത്തിക്കാം
മന്നാലിൽ ഖൈർ, നന്മയെ തടയുന്ന, നന്മയെ തടയുന്ന എന്ന് പറഞ്ഞാൽ എന്താ, ഐ ലാ യുഅദ്ദി മാ അലൈഹി മിനൽ ഹുഖൂഖി വലാ ബിർറഫിഹി വലാ സിലത്ത വലാ സദഖത്ത. അതായത് നന്മയെ തടയുന്നതാണ്. എന്താ റൈത്ത് അല്ലെ യുക്കദ്ദിബു ബിദ്ദീൻ എന്ന ആ സൂറത്ത് നോക്കിയാൽ മതി. അതിൽ നന്മ തടയുന്നവർ, എന്താ നന്മക്ക് പ്രേരിപ്പിക്കാതിരിക്കുന്നവർ, എത്തീമിന് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിലൊക്കെ പ്രേരിപ്പിക്കാതിരിക്കുന്നവർ കാര്യങ്ങളൊക്കെ കാണാം അല്ലേ. അപ്പോൾ അതേപോലെ മന്നാഇൻ ലിൽ ഖൈർ, നന്മയെ തടയുന്നവർ, ഐ ലാ യുഅദ്ദി മാ അലൈഹി മിനൽ ഹുഖൂഖി, അവന് മേലുള്ള ഹുഖൂഖ് ബാധ്യതകൾ അദാ ചെയ്യാത്തവർ, വീട്ടാത്തവർ, ലാ യുഅദ്ദി വീട്ടുകയില്ല, വലാ ബിർറഫിഹി അവരിൽ ഒരു ബിർറുമില്ല, ഒരു ഗുണവുമില്ല, ഇഹ്സാനില്ല അവരിൽ, വലാ സിലത്ത കുടുംബ ബന്ധം ചേർക്കലില്ല, അല്ലെങ്കിൽ സാമൂഹിക ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൻ്റെ അടുക്കലില്ല, വലാ സദഖത്ത ധർമ്മവും ഇല്ല, സദഖയും ഇല്ല. അങ്ങനെയുള്ള മനുഷ്യൻ, അങ്ങനെയുള്ള മനുഷ്യനാ മന്നാഇൻ ലിൽ ഖൈർ എന്ന് പറഞ്ഞു. മന എന്ന് പറഞ്ഞാൽ തടഞ്ഞു, മാനിഅ തടയുന്നവൻ, ലാ മാനിഅ ലിമാ ഔതൈത, നീ നൽകിയതിന് തടയുന്നവൻ ഇല്ല, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ ഔതൈത അല്ലേ, വലാ മുഅ്തി ലിമാ മനഅത, നീ തടഞ്ഞതിന് നൽകുന്നവനും ഇല്ല. മന്നാ എന്നത് ഫഅല് വസ്നാണ്, അപ്പം ഏറ്റവും കൂടുതൽ തടയുന്നവൻ എന്നർത്ഥം വരും. അത് അതിനെ മുബാലാത്തിനെ സൂചിപ്പിക്കുകയാണ്, ആധിക്യത്തെ, തടയുക എന്ന പ്രവൃത്തിയുടെ ആധിക്യത്തെ സൂചിപ്പിക്കുമ്പോൾ മന്നാണ്. വാഫിർ, വഫാർ രണ്ടും സുഫാലാണ്, ഒന്ന് ഫഅല് വസ്നാണ്, വാഫിർ പൊറുക്കുന്നവൻ, വഫാർ ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവൻ, തവ്വാബ് ഏറ്റവും കൂടുതലായിട്ട് തൗബ സ്വീകരിക്കുന്നു. മുഅ്തദിൻ ഐ ഫീമാ യുൻഫിഖുഹു വയസ്രിഫുഹു യതജാവസു ഫീഹി അൽഹദ്ദ ഖാല ഖതദ മുഅ്തദിൻ ഫീ മൻതഖിഹി വസൈരിഹി വഅംരിഹി. അതായത് അവൻ ചിലവഴിക്കുന്ന, യുൻഫിഖ് അൻഫഖ ചിലവഴിച്ചു, ചിലവഴിക്കുന്ന വിഷയത്തിലും അവൻ തിരിച്ച് അവൻ്റെ മാല് സമ്പത്ത് കാര്യങ്ങളൊക്കെ തിരിക്കുന്ന വിഷയത്തിലും എന്ത് ചെയ്യുന്നു, യതജാവസു വിട്ടുകടക്കുന്നു, ഫീഹി അതിൽ അൽഹദ്ദ, അൽഹദ്ദ അൽഹദ്ദ ഹദ്ദ് പരിധി. അപ്പോൾ ഇസ്റാഫ് ദൂർത്തും പാടില്ല, അതേപോലെ എന്താണ് ലുപ്തും പാടില്ല, ഇത് രണ്ടിനും ഇടയിലാണ് ഇസ്ലാമിൻ്റെ നിലപാട് അല്ലേ. അപ്പോൾ പരിധികൾ, ഖാല ഖതാദ, ഖതാദ പറയുന്നു മുഅ്തദിൻ ഫീ മൻതഖിഹി, അവൻ്റെ സംസാരത്തിൽ, മൻതഖ് കലാം, മൻതഖ് കലാം, മൻതഖു ത്വയ്യിർ പക്ഷിയുടെ സംസാരം, അതൊക്കെ സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലേ. മന്തിഖു ത്വയ്യിർ, മന്തിഖ് കലാം, സൈറ് സഞ്ചാരം, അമ്ര് അവൻ്റെ കാര്യം, ഇതിലൊക്കെ എന്താണ് അവൻ, അവൻ്റെ ജീവിതയാത്ര, അവൻ്റെ മൊത്തം കാര്യങ്ങളിലും അവൻ എന്താണ് മുഅ്തദ, ഹദ്ദ് ലംഘിക്കുന്നവനാണ്, പരിധി ലംഘിക്കുന്നവനാണ് എന്നർത്ഥം. അല്ലദി ജഅല മഅ അല്ലാഹി ഇലാഹൻ അഖർ, അള്ളാഹുവിനോട് കൂടെ മറ്റ് ഇലാഹിനെ സ്ഥാപിച്ചവൻ, സ്ഥാപിച്ചവൻ, ഐ അഷ്റക ബില്ലാഹി, അല്ലാഹുവിൽ ശിർക്ക് ചെയ്തവൻ, ഫഅബദ മഅഹു ഗൈറഹു, ഫഅബദ മഅഹു, അപ്പോൾ അല്ലാഹുവിൻ്റെ കൂടെ അവൻ ആരാധിച്ചു, ആരെ, അല്ലാഹുവിനെ ആരാധിക്കുന്നത് കൂടാതെ, ഗൈറഹു അവനെ അല്ലാതെ ആരാധിച്ചു, ഫഅൽഖിയാഹു ഫിൽ അദാബി ശദീദ്, ശക്തമായ ശിക്ഷയിൽ അവനെ നിങ്ങൾ രണ്ടുപേരും അവനെ ഇടുക എന്ന്. روى الامام احمد عن ابي سعيد الخدري رضي الله عنه ان النبي صلى الله عليه وسلم انه قال يخرج عنق من النار يتكلم يقول وكلت اليوم بثلاثه بكل جبار عنيد ومن جعل مع الله اله اخر ومن قتل نفسا بغير نفس فتنطوي عليهم فتقذفهم في غمرات جهنم. روى الامام احمد, امام احمد بن حنبل رحمه الله ورجل റിപ്പോർട്ട് ചെയ്തു, നബി സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു, അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തോടുള്ള റിപ്പോർട്ട്, അൻഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖ്റുജു ഉനഖും മിനന്നാർ, നരകത്തിൽ നിന്ന് ഒരു ഉനഖ് പുറപ്പെടും, ഉനഖ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിരടി, ഒരു ഉനഖ് പുറപ്പെടും, യതകല്ലമു യഖൂൽ, ആ സംസാരിക്കുന്ന ഒരു ഉനഖ്, എന്നിട്ട് പറയും, ഉക്കിലത്തുൽ യൗമ ബി തലാസ, മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഒനൊക്കെ പറയാം, ബിക്കുല്ലി ജബ്ബാരിൻ അനീദ്, ധിക്കാരിയായിട്ടുള്ള
തകബ്ബറായിട്ടുള്ള ജബ്ബാറായിട്ടുള്ള എല്ലാവരെ കൊണ്ടും അങ്ങനെയുള്ള ആളുകൾക്ക് ശിക്ഷയാണ്. വമൻ ജഅല അല്ലാഹ ഇലാഹ നഹർ, അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ള ഇലാഹിനെ ആരാധിച്ചവർ, വേറെ ഇലാഹില്ല വേറെ ഇലാഹുണ്ട് എന്ന കണക്ക് ആരാധിച്ചവർ. വമൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സ്, ഒരു നഫ്സിന് വേണ്ടിയല്ലാതെ മറ്റൊരു നഫ്സിനെ കൊന്നവർ, വേറെ അന്യായമായ വധം നടത്തിയവർ. ഫതൻതവി അലൈഹിം, അപ്പോൾ അവരുടെ കാര്യം അങ്ങനെ അത് തീർപ്പാകും, തീർപ്പാകുകയും. അങ്ങനെ അതെന്ത് ചെയ്യും, അവരെ ജഹന്നമിൻ്റെ ആ അഗാധതയിലേക്ക് അല്ലെങ്കിൽ അന്ധകാരത്തിലേക്ക്, ഒമറാത്ത് ഒമ്രത്തഞ്ചമാണ് ഒമറാത്ത്, അതിന് ശിദ്ദത്തുകളിൽ അതിൻ്റെ കാഠിന്യത്തിലേക്ക് അതിൻ്റെ അന്ധകാരങ്ങളിലേക്ക് എറിയപ്പെടും. കദഫ റമ എറിഞ്ഞു, കദഫ റമ എറിഞ്ഞു. ഇനി അടുത്തത്, ഇനി നമ്മൾ 27 മുതൽ 29 വരെയുള്ള ആയത്തുകളാണ്. അതിൻ്റെ തഫ്സീർ ഒരു സബ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ഇഖ്തിസാമുൽ ഇൻസാനി വശ്ശൈത്താനി അൻദല്ലാഹി. ഇഖ്തിസാം തർക്കം, ഇഖ്തിസാം തർക്കം. അൽ ഇൻസാനി, ഇഖ്തിസാമുൽ ഇൻസാനി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ തർക്കം. വശ്ശൈത്താനി ഷെയ്ത്താൻ്റെയും, അൻദല്ലാഹി അള്ളാഹിൻ്റെ അടുക്കൽ, അള്ളാഹിൻ്റെ അടുക്കൽ മനുഷ്യൻ്റെയും ഷെയ്ത്താൻ്റെയും തർക്കത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. പരലോകത്ത് വെച്ചിട്ട് കാല കരീനുഹു, അവൻ്റെ സഹചാരി പറയും. നേരത്തെ കാല കരീനുഹു പറഞ്ഞത് ആരാണ്? മലക്കാണ്. ഇത് മലക്കായ സഹചാരിയല്ല, പിശാചായിട്ടുള്ള സഹചാരി പറയും. കാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വ മുജാഹിദ് വ ഖതാദ വ ഗൈറുഹും ഹുമ ഹുവ അഷ്ഷൈത്താനു അല്ലദീ ഉക്കില ബിഹി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുജാഹിദ് എന്നവരും ഖതാദ എന്നവരും മറ്റു ചിലരും മറ്റുള്ളവരും പറഞ്ഞിരിക്കുന്നു, എന്ത്, ഈ കരീൻ ഈ ആയത്തിൽ പറഞ്ഞത് എന്താ, ആരാണ്? ഷെയ്ത്വാൻ, അവൻ പിശാചാണ്. അല്ലത് ഈ ഉക്കില ബിഹി, അവൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള, എന്ന് പറഞ്ഞാൽ അവൻ വഴികേടിലാക്കുന്നത് സംബന്ധിച്ച്, അവൻ വഴികേടിലാകാനുള്ള ഒരു വഴികേടിലാക്കാനുള്ള സ്വാതന്ത്ര്യം മാർക്ക് കൊടുത്തിട്ടുണ്ട് ഷെയ്ത്താൻ കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഷെയ്ത്താൻ എല്ലാവരുടെയും ഒരു സുൽത്താനും ഉണ്ടാവും, അധികാരമില്ല. അപ്പോൾ ഷെയ്ത്താൻ വഴിക്ക് പോകുന്നവർക്ക് ആ വഴിക്ക് പോകാം, അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്ന് മാത്രം. അപ്പോൾ ഷെയ്ത്താന് തന്നെ ഇവനെ വഴി വിളപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അത് അത് ക്ഷണിക്കാൻ, വഴികേടിലേക്ക് ക്ഷണിക്കാനുള്ള സ്വാതന്ത്ര്യം ഷെയ്ത്താന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഷെയ്ത്താൻ അധികാരമൊന്നുമില്ല, സത്യത്തിൽ അധികാരമൊന്നും ഇല്ല, അതാണ് ഇനി പറയാം, മനസ്സിലാകും. ആ ഷെയ്ത്താനാണ് ഈ പറയുന്നത്. ആ ഷെയ്ത്താൻ പറയും, റബ്ബേ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ രണ്ടാളെയും എല്ലാവരുടെയും റബ്ബേ, മാ അതഗൈതുഹു, ഞാൻ അവരെ വഴി വഴിപ്പിച്ചിട്ടില്ല, വഴിപ്പിച്ചിട്ട് വരാൻ ഞാൻ വഴിപ്പിച്ചിട്ടില്ല. ആ പറയുന്നവർക്ക് കാര്യമുണ്ട്, തീരെ കാര്യമില്ല. അതുഹ വഴി വഴിപ്പിച്ചു, അതുഗൈതു ഞാൻ വഴി വഴിപ്പിച്ചു, മാ അതുഗൈതുഹു ഞാൻ അവനെ വഴി വഴിപ്പിച്ചിട്ടില്ല. ഐ, അതായത് യഖൂലു അനിൽ ഇൻസാനിൽ ലദീ ഖദ് വാഫാൽ ഖിയാമത്ത കാഫിറൻ യതബറഉ മിൻഹു ശൈത്താനു വ യഖൂൽ റബ്ബനാ മാ അതുഗൈതുഹു. അതായത് യഖൂർ പറയും അനിൽ ഇൻസാൻ, മനുഷ്യനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എങ്ങനെ മനുഷ്യൻ, ഖദ് വാഫാൽ ഖിയാമത്ത കാഫിറൻ, കാഫിറായിട്ട് ഖിയാമത്തിനെ കണ്ടെത്തിയ, അല്ലാതെ ഖിയാമത്ത് നാളിൽ കാഫിറായിട്ട് ഹാജരാകുന്ന ആ മനുഷ്യനെ സംബന്ധിച്ച് ഷെയ്ത്താൻ, അവൻ്റെ കരീനായിട്ടുള്ള ഷെയ്ത്താൻ പറയും. ആ മനുഷ്യൻ്റെ കരീനായിട്ടുള്ള ഷെയ്ത്താൻ, സഹചാരിയായിട്ടുള്ള ഷെയ്ത്താൻ പറയും. എന്താണ് പറയാ, ആ യത്തബറു മിൻഹു ഷെയ്ത്താനുഹു, അവൻ്റെ പിശാച്ച്, അവൻ്റെ കരീൻ, അവൻ്റെ സഹചാരിയായിരുന്ന, ഇഹലോകത്ത് അവൻ്റെ സഹചാരിയായിരുന്ന പിശാച്ച് യത്തബറു മിൻഹു, ആ അവനെന്ത് ചെയ്യും, അവൻ അവനിൽ നിന്ന് ഒഴിവാകും. ഇന്നാ ബുറാഉ മിൻകും എന്ന് ആയത്ത് പറയുമ്പോൾ യത്തബറു മിൻഹു, അവനിൽ നിന്ന് ഒഴിവാകും. തബറ ഒഴിവായി, കഴിച്ചിലായി, അവിടുന്ന് ഒഴിവാകും. ഏയ്, ഞാൻ ഇതിൽ ആളല്ല, കൈയൊഴിഞ്ഞു. ഷെയ്ത്താൻ എന്ത് ചെയ്യും, കൈയൊഴിഞ്ഞു. ദുനിയാവിലാകുമ്പോൾ അവൻ എല്ലാതരം വസ്വാസും വരെ ഉണ്ടായി കൊടുത്തു, എല്ലാതരം ദുഷ്പ്രേരണകൾക്കും ക്ഷണിച്ചു അവൻ്റെ മനസ്സിലേക്ക്, മനസ്സിൽ പല ദുഷ്പ്രേരണകളും ഇവൻ ഉണ്ടാക്കി. എന്നിട്ട് പരലോകത്ത് വെച്ച് പറയണത്, എത്തപ്പറവും മിൻഹു ഷെയ്ത്താനുഹു, അവൻ്റെ ഷെയ്ത്താൻ അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. എന്നിട്ട് പറയണത്, റബ്ബനാ മാ ത്വൈതുഹു,
റബ്ബെ, ഞങ്ങൾ റബ്ബെ, ഞാൻ അവരെ വഴിയേൽപ്പിച്ചിട്ടില്ല എന്ന്. ഐ അതായത് മാ അദലൽതുഹു, ഞാൻ അവനെ വഴികേടിലാക്കിയിട്ടില്ല എന്ന്. അത്തുക എന്ന് പറഞ്ഞാൽ അദല്ല, 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 യുദുല്ലു ഇദ്ലാലുൻ ഫഹുവ മുദില്ലുൻ, മുദില്ല്, മുദില്ല്, വഴി വിളപ്പിക്കുന്നവൻ കേട്ടോ. അതല്ല എന്നുള്ളതിൻ്റെ സർഫാക്കി വരുമ്പോൾ അതല്ല, അതല്ല, അതല്ലു, അതല്ലത്ത്, അതല്ലത്ത, അതുലല്ല, അതുലത്ത്, അതുലത്തുമാ, അതുലത്തും, അതുലത്തി, അതുലത്തുമാ, അതുലത്തുന്ന, അതുലത്തു, മാ അതുലത്തു, ഞാൻ വഴി വിളപ്പിച്ചിട്ടില്ല ഹു അവനെ. വലാക്കിൻ കാന ഫി ളലാലിൻ ബഈദ്, പക്ഷേ അവൻ വിദൂരമായ വഴികേടിലായിരുന്നു. ഐ ബൽ കാന ഹുവ ഫി നഫ്സി ളാലൻ ഖാബിലൻ ലിൽ ബാത്തിലി മുആനിദൻ ലിൽ ഹഖ്. അപ്പോൾ ശൈത്താൻ അവരുടെ ബൽ, പക്ഷേ കാന ഹുവ ഫി നഫ്സി ളാല, അവൻ സ്വന്തമായി വഴികേടിലായിരുന്നു, അവൻ തന്നെ വഴികേടിലായത്, അവൻ വഴി പ്രച്ഛനായതാണ്. ഖാബിലൻ ലിൽ ബാത്തിൽ, അസത്യത്തെ സ്വീകരിക്കുന്നവനായി, മുആനിദൻ ലിൽ ഹഖ്, സത്യത്തിനെ നിരാകരിക്കുന്നവനായിട്ട്, സത്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവനായിട്ട്, ധിക്കരിക്കുന്നവനായിട്ട് അവൻ മാറിയതല്ലേ. കമ അഖ്ബർ സുബ്ഹാനഹു വതആല ഫിൽ ആയത്തിൽ ഉഖ്ര ഫി ഖൗലി, അല്ലാഹുവിൻ്റെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റൊരായത്തിൽ പറഞ്ഞതുപോലെ. ഇതാണ് ആയത്ത് സൂറത്ത് ഇബ്രാഹിം 22-ാമത്തെ ആയത്ത്, ശ്രദ്ധിക്കുക. وقال الشيطان لما قضي الأمر إن الله وعدكم وعد الحق ووعدتكم فأخلفتكم وما كان لي عليكم من سلطان إلا أن دعوتكم فاستجبتم لي فلا تلوموني ولوموا أنفسكم ما أنا بمصرخكم ولا وما أنتم بمصرخي إني كفرت بما شركتمون من قبل إن الظالمين لهم عذاب أليم. وقال الشيطان, شيطان പറഞ്ഞു, لما قضي الأمر, കാര്യം തീരുമാനിക്കപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞ ഹിസാബൊക്കെ കഴിഞ്ഞ്, ഒരു കൂട്ടർ സ്വർഗത്തേക്കും ഒരു കൂട്ടർ നരകത്തേക്കും ഒക്കെ പോകുമ്പം കണ്ടോ, ഈ അവസ്ഥയിൽ ഷെയ്ത്താൻ പറയാണ്, വഴി വേച്ചവരോട് പറയാണ്, എന്ത് ലമ്മാ ഖുദിയൽ അംറ്, കാര്യം തീരുമാനിക്കപ്പെട്ടപ്പോൾ, ഇന്നല്ലാഹു വഅദക്കും, നിശ്ചയം നിങ്ങളോട് അല്ലാഹു വാഗ്ദാനം ചെയ്തു, വഅദൽ ഹഖി, സത്യമായ വഅദ, സത്യമായ വാഗ്ദാനം നിങ്ങളോട് വാഗ്ദാനം ചെയ്തല്ലോ, വഅദ്തുക്കും, ഞാനും നിങ്ങളോട് വാഗ്ദാനം ചെയ്തു, ഞാനും നിങ്ങളോട് വാഗ്ദാനം ചെയ്തു, ചില കാര്യങ്ങളൊക്കെ ഞാനും വാഗ്ദാനം ചെയ്തു, ഫഅഖ്ലഫ്തുക്കും, പക്ഷേ ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തു, അപ്പോൾ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ലംഘിച്ചു, ഞാനും വാഗ്ദാനം ചെയ്തു, സത്യമായ വാഗ്ദാനം അള്ളാഹു ചെയ്തു, ഞാനും ചെറുതൊക്കെ വാഗ്ദാനം ചെയ്തു, പക്ഷേ ഞാൻ അപ്പോൾ എൻ്റെ വാഗ്ദാനം, നിങ്ങളോടുള്ള വാഗ്ദാനം ഞാൻ ലംഘിച്ചു, ഞാൻ നിങ്ങളോട് വാക്ക് ലംഘിച്ചു. വമാക്കാനലിയാലേക്കും മിൻ സുൽത്താൻ, മാക്കാനലിയ, എനിക്കുണ്ടായിരുന്നില്ലേ, എനിക്കുണ്ടായിരുന്നില്ല, മിൻ സുൽത്താൻ, അലേക്കും, നിങ്ങൾക്ക് മേൽ, മിൻ സുൽത്താൻ, ഒരധികാരവും, എനിക്ക് സത്യത്തിൽ നിങ്ങളുടെ പേരിലൊരു അധികാരം ഉണ്ടായിരുന്നില്ല. ഇല്ലാ അന്തഅഉതുക്കും, എന്തല്ലാതെ, അന്തഅഉതുക്കും, ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ട് എന്നതല്ലാതെ, ഫസ്തജബ്തും ലീ, അപ്പോൾ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകുകയും ചെയ്തു, അത്രയേ ഉള്ളൂ, ഫലാ തലൂമൂനി, അതിനാൽ നിങ്ങൾ എന്നെ എന്നെ ആക്ഷേപിക്കണ്ട, എന്നെ കുറ്റം പറയണ്ട, ലൗമത്തലായി എന്നൊക്കെ പറഞ്ഞത് എന്താ, ലൗമത്ത്, ആക്ഷേപം, ആരോപണം, ആക്ഷേപം. വലൂമു അംഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ തന്നെ എന്തു ചെയ്യുക, കുറ്റം പറഞ്ഞോളൂ, നിങ്ങൾ സ്വന്തത്തെ തന്നെ കുറ്റം പറഞ്ഞോളൂ, എൻ്റെ കുറ്റം പറയേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങളുടെ മേലിൽ എനിക്കൊരു അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ നിങ്ങളെ വഴികേടിലേക്ക് ക്ഷണിച്ചു എന്നുള്ളത് ശരിയാണ്, കുറേ വാഗ്ദാനങ്ങളൊക്കെ ചെയ്തു, പക്ഷേ ആ വാഗ്ദാനങ്ങളൊക്കെ ഞാൻ ഇതാപ്പം എന്ത് ചെയ്തു, ലംഘിച്ചിരിക്കുന്നു, ഞാൻ ക്ഷണിച്ചു, നിങ്ങൾ ആ ക്ഷണം സ്വീകരിച്ചു എന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ക്ഷണിച്ചു, ഫസ്ത ജപ്തുണ്ട്, നിങ്ങളെപ്പോൾ എനിക്ക് ഉത്തരം നൽകി, ഫലാതരൂമോനി, അതിനാൽ നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ട, എന്നെ കുറ്റപ്പെടുത്തേണ്ട, വലൂമു അംഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ തന്നെ കുറ്റപ്പെടുത്തിക്കോളൂ. മാ അനബി മുസ്രിഹൈക്കും, ഞാൻ നിങ്ങളെ രക്ഷിക്കുന്നവനല്ല, ഇപ്പം ഈ പ്രതിസന്ധി ഘട്ടം ഒന്നല്ല, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല.
വമാ അന്തും ബി മുസ്രിഖിയ, നിങ്ങൾ എന്നെ രക്ഷിക്കുന്നവരും അല്ല, എന്നെ രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ടും ആവില്ല, നിങ്ങളെ രക്ഷിക്കാൻ ഞാനും ഇല്ല, എനിക്കാവൂല. അതാണ് പിന്നെ ഇന്നി കഫർത്തു ബിമാ അശ്റക്തു മൂനി മിൻ ഖബിൽ, മുമ്പ് നിങ്ങൾ എന്നെ ഷിർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ കൂടാതെ എന്നെ ആരാധിച്ചു, ഷെയ്ത്താൻ ആരാധിച്ചു, അത് ഞാനിപ്പോൾ അതാ നിഷേധിക്കുകയാണ്. പിന്നെ ഇന്നല്ലാഹി അതിശയം അതിക്രമകാരികൾ അക്രമകാരികൾ ലഹും അവർക്കുണ്ട് അദാബുൽ അലീം വേദനാജനകമായ ശിക്ഷയുണ്ട്. ഇത് ചിലപ്പോൾ അള്ളാഹു പറഞ്ഞതാകും, അതല്ലെങ്കിൽ ചിലപ്പോൾ ഷെയ്ത്താൻ വേദനായിരിക്കാം. ഇതിൻ്റെ ഭാഗമായിട്ട് പൊതുവായിട്ട് ഇത് ഇന്ന ഷെയ്ത്താൻ എന്നുള്ള അവിടെ നിന്ന് തൊട്ടിട്ട് ഓക്കെ അതിവിടെ പറയുന്നില്ല. അതിനെ പറ്റി ഒരു തഫ്സീറിലാണ് കട്ട്. വഖൗലുഹു തബാറക വതആല ഖാല ലാ തഖ്തസിമു ലദയ്യ, പിന്നെ അള്ളാഹു പറയുന്നത് എന്ത്, അള്ളാഹു പറഞ്ഞു ലാ തഖ്തസിമു ലദയ്യ, നിങ്ങൾ എൻ്റെ അടുത്ത് തർക്കിക്കണ്ട എന്ന് പറഞ്ഞു അള്ളാഹു. യഖൂലു റബ്ബു അസ്സ വജല്ല ലിൽ ഇൻസി വഖരീനിഹി മിനൽ ജിന്നി വദാരിക അന്നഹുമ യഖ്തസിമാനി ബൈന യദൈൽ ഹഖ് തആല ഫയഖൂലു ഇൻസി യാ റബ്ബി ഹാദാ ദല്ലനി അനിൽ ദിക്രി ബഅദി ഇദ് ജാനി ويقول الشيطان ربنا ما طويته ولكن كان في ضلال بعيد بعد الله ورا നിങ്ങൾ എൻ്റെ അടുത്ത് തർക്കിക്കണ്ട എന്ന് يقول الرب عز وجل الله عز وجل رب عز وجل പറയുന്നു എന്ത് للانسي മനുഷ്യനോട് പറയാ وقرينه من الجن ജിന്നിൽ നിന്നുള്ള അവന്റെ സഹചാരിയോടും പറയാ الله لا تختصموا لدي നിങ്ങൾ എൻ്റെ വരും നിങ്ങൾ എൻ്റെ അടുത്ത് തർക്കിക്കണ്ട എന്ന് വദാലിക്ക അത് അന്നഹുമാ നിശയം രണ്ടുപേരും യഖ്തസിമാനി ബൈന യദൈൽ ഹഖ് തആല അല്ലാഹു ഹഖ് തആല അല്ലാഹുവിൻ്റെ മുമ്പിൽ അവർ തർക്കിക്കുകയാണ്. അപ്പോൾ അല്ലാഹു പറയാണ് ഇപ്പോൾ യഖൂലു ഇൻസിയു, അപ്പോൾ അല്ലാഹു മനുഷ്യൻ പറയാണ് എന്ത് യാ റബ്ബി എൻ്റെ റബ്ബേ ഹാദാ ലല്ലനി അനി ദിക്രി ബഅദി ഇദ് ജാനി ഹാദാ ലല്ലി ഈ ഷെയ്ത്താൻ എന്നെ പിഴപ്പിച്ചു എങ്ങനെ അനി ദിക്രി ദിക്റിനെ തൊട്ട് അള്ളാഹുവിനെ സ്മരിക്കുന്നതിനെ തൊട്ട് അല്ലെങ്കിൽ വിശുദ്ധ തൊട്ട് എന്നൊക്കെ പറയും ആശയം വരെ ബാഴ്ത ഇത് ജാരി ആ ഉത്ബോധനം എനിക്ക് വന്നെത്തിയ ശേഷം യഖൂലു ഷൈത്താൻ, അപ്പോൾ ഷൈത്താൻ പറയും ഇത് റബ്ബന മാ ത്വൈതുഹു റബ്ബന ഞങ്ങളുടെ റബ്ബേ ഞാൻ അവനെ പഴിപ്പിച്ചിട്ടില്ല വലാക്കിൻ കാനഫി ലലാലിൻ ബഈദ് പക്ഷെ അവൻ വിദൂരമായ വഴികേടിൽ ആയിരുന്നു എന്ന് ഐ വലാലിം ബഈദ് എന്ന് പറയുമ്പോൾ ദൂരമായ വഴികളിൽ അതായത് അൻ മൻഹജിൽ ഹഖ് സത്യത്തിൻ്റെ മൻഹജ് സത്യത്തിൻ്റെ വഴിയിൽ നിന്ന് ദൂരത്തായിരുന്നു എന്നർത്ഥം. അപ്പോൾ യഖൂലു റബ്ബു അസ്സ വജല്ല ലഹുമ, അപ്പോൾ അള്ളാഹു അസ്സ വജല്ല അവരോട് പറയാം ലാ തഖ്തസിമു ലദയ്യ ഐ അന്തി നിങ്ങൾ എൻ്റെ അടുക്കൽ ലദയ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുക്കൽ അന്തി എൻ്റെ അടുക്കൽ നിങ്ങൾ ലാ തഖ്തസിമു നിങ്ങൾ തർക്കിക്കണ്ട വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ് ഐ അതായത് അഅദർതു ഇലൈക്കും മലാഇസലത്തിർ റുസുൽ വഅൻസൽതുൽ കുതുബ قامت عليكم الحجج والبينات والبراهين അതായത് നിങ്ങൾക്ക് മുന്നേ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അയ്യേ അത് അഴതർത്തിയിലേക്കും എനിക്ക് നിങ്ങൾ എൻ്റെ കാര്യത്തിൽ എക്സ്ക്യൂസ് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് മുന്നേ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ എങ്ങനെയൊക്കെ അലിസ്ലത്തിൽ റുസുൽ എൻ്റെ ദൂതന്മാർ മുർസലീങ്ങൾ മുർസലീങ്ങളുടെ നാവിലൂടെ മുർസലീങ്ങളുടെ വാക്കുകളിലൂടെ ദൈവദൂതന്മാരുടെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് എല്ലാം സമർപ്പിച്ചിട്ടുണ്ട് വഅൻസൽതുൽ കുതുബ കിതാബുകൾ വേദഗ്രന്ഥങ്ങൾ ഞാൻ ഇറക്കിയിട്ടുണ്ടല്ലോ വഖാമത അലൈക്കുമുൽ ഹുജജ് നിങ്ങൾക്ക് മേൽ സ്ഥാപിതമായി എന്ത് ഹുജജ് തെളിവുകൾ ഹുജ്ജത്തുൻ ജമ ഹുജജുൻ ഹുജ്ജത്തുൻ ജമ ഹുജജുൻ വൽ ബയ്യനാത്ത് ബയ്യനത്തുൻ ജമ ബയ്യനാത്ത് വിവരണങ്ങൾ വൽ ബറാഹീൻ ബുർഹാനുൻ ജമ ബറാഹീനുൻ പ്രമാണങ്ങൾ ബുർഹാനുകൾ ഒക്കെ നിങ്ങൾക്ക് യുബദ്ദലുൽ ഖൗലു എൻ്റെ അടുക്കൽ കൗല് മാറ്റപ്പെടുന്നതല്ല വാക്ക് മാറ്റപ്പെടുന്നതല്ല എന്ന് അല്ലാഹു പറയാം. ഖാല മുജാഹിദ് മുജാഹിദ് എന്ന് പറയുന്നു യാനി ഖദ് ഖളൈതു മാ അന ഖാദിൻ ഖദ് ഖളൈതു ഞാനിതാ വിധിച്ചിരിക്കുന്നു മാ അന ഖാദിൻ ഞാൻ എന്ത് ഇതിലാണോ ഖാദി അത് ഞാൻ ഖാദി അല്ല എന്നല്ല അർത്ഥം ഞാൻ വിധിക്കുന്ന കാര്യം എന്തോ അത് ഞാനിതാ വിധിച്ചിരിക്കുന്നു ഇനി വാക്ക് മാറ്റൊന്നുമില്ല ഇതിൽ ഇനി മാറ്റൊന്നുമില്ല ഇനി നോ ചേഞ്ച് ദെൻ വമാ അന ബിദല്ലാമിൽ അബീദ് എന്നിട്ട് അള്ളാഹു അവസാനം പറയുന്നത് വമാ അന ബിദല്ലാമിൽ അബീദ് ഞാൻ അടിമകളോട് അക്രമം പ്രവർത്തിക്കുന്നതല്ല എന്ന്
أي لست أعذب أحدا بذنب أحد، ولكن لا أعذب أحدا إلا بذنبه بعد قيام الحجة عليه. أي لست أعذب أحدا، ഞാൻ ഒരാളെയും ശിക്ഷിക്കുകയില്ല، ഞാൻ ഒരാളെയും ശിക്ഷിക്കുന്നവനല്ല. എങ്ങനെ? ബിദംബി അഹദിൻ، മറ്റൊരാളുടെ കുറ്റം കാരണമായിട്ട്. ഇപ്പം ഷെയ്ത്താൻ വേപ്പിച്ചു പറഞ്ഞിട്ട് പറയല്ല، കാരണം ഷെയ്ത്താൻ കുറ്റം എന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല، കാരണം ഇയാൾ അതിലേട്ട് പോയിട്ടല്ലേ. ഷെയ്ത്താൻ ക്ഷണിച്ചു എന്നല്ലേ ഉള്ളൂ، ഷെയ്ത്താൻ കൊണ്ടുപോകാനുള്ള അധികാരമൊന്നും ഇല്ലായിരുന്നു، വഴികേട്ടിലേക്ക് കൊണ്ടുപോകാൻ അധികാരമൊന്നും ഇല്ലായിരുന്നു، ക്ഷണിക്കാനുള്ള അധികാരം ഇല്ലായിരുന്നു. വലാക്കിൻ പക്ഷേ، لا أعذب أحدا، ഞാൻ ഒരാളെയും ശിക്ഷിക്കുകയില്ല، ഇല്ല ബിദംബിഹി അവൻ്റെ കുറ്റം കാരണമല്ലാതെ، ബഅദ ഖിയാമിൽ ഹുജ്ജത്തി അലൈഹി അവൻ്റെ മേലുള്ള തെളിവ് സ്ഥാപിതമായ ശേഷം، അങ്ങനെ അവൻ്റെ തെളിവ് അവൻ്റെ കുറ്റം കാരണമായിട്ടല്ലാതെ അള്ളാഹു ഒരാളെ ശിക്ഷിക്കില്ല، അതായത് ഒരാളെയും അള്ളാഹു അയാളുടെ കുറ്റത്തിന് കാരണമായിട്ടല്ലാതെ ശിക്ഷിക്കുകയില്ല എന്ന്. വലാ തസ്റു വാസുറത്തും വിസ്റ ഉഖ്ര എന്നൊക്കെ. جزاكم الله خيرا، سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. السلام عليكم ورحمة الله.